നമസ്കാരം. നമ്മളിന്ന് കുറച്ച് ചിക്കനായിട്ട് വന്നേക്കണെ. ഈ ചിക്കൻ വെച്ച് നമ്മളൊരു അടിപൊളി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോകുകയാണ്. നല്ല ടൊമാറ്റോ ചിക്കൻ ഫ്രൈ. സാധാരണ നമ്മൾ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നല്ലോണം സവാളയൊക്കെ ഇട്ട് ഒന്നില്ലെങ്കിൽ ഗ്രേവി പരുവത്തിലോ അല്ലെങ്കിൽ കറി രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നേരെ തിരിച്ച് നല്ലോണം തക്കാളിയൊക്കെ ഇട്ട് ആ തക്കാളിയുടെ പുളിയൊക്കെ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ചിക്കനിലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് പൊടികളൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ എല്ലാവർക്കും കേരള സ്പൈസ് മാസ്റ്ററുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കണേ. അപ്പോൾ ഇത്തിരി കളറൊക്കെ കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ പൊടികളൊക്കെ നല്ലോണം ചിക്കനിലേക്ക് കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ കാശ്മീരി ചില്ലിയുടെ ചേർക്കണതുകൊണ്ടേ നമ്മൾ അതിൻ്റെ കളറൊക്കെ നല്ലോണം കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. ഈ കാശ്മീരി ചില്ലിയുടെ കളറൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഒരു മണിക്കൂറത്തേക്കേ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അവിടെ ഇരുന്ന് നല്ലോണം എരിവൊക്കെ പിടിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് വരുന്നില്ല കേട്ടോ, ആകെ അപ്പോൾ മാത്രമേ ഉള്ളൂ. പാപ്പുട്ടിനെ ഒന്നും ഈ ഏരിയയിൽ കണ്ടിട്ടില്ല, ഉറക്കായിരിക്കും. കുറച്ച് വെള്ളം നമ്മുടെ അടുപ്പ് തേ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉരുളി വെച്ച് കൊടുക്കുക. നമ്മുടെ ഉരുളി ചൂടാകുന്നു കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടാകുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമാണ്. ആ ജീരകം ഒന്ന് നല്ലോണം മൂത്ത് പൊട്ടി വരട്ടെ. നമ്മുടെ ജീരകമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ രണ്ട് മീഡിയം സവാള ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലോണം വരണ്ട് വരട്ടെ. സവാള പെട്ടെന്ന് വരണ്ട് വരാനട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിനകത്ത് ചേർത്ത് കൊടുക്കുക. നമുക്കിനകത്തേക്ക് ഒരു അഞ്ച് പച്ചവളകം നടുവേ കയറിയുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാള ഇഞ്ചിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വാടി കുഴഞ്ഞു വരണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വാടി വരുന്നതിന് കേട്ടോ നല്ല പേസ്റ്റ് വരുവാവണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്താണ് കേട്ടോ. ഇതെല്ലാം നല്ലോണം മൂത്ത് വരട്ടെ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ നല്ലോണം ഈ മസാലയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല ജീരകത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യട്ടെ. ലേശം വെള്ളം ചേർത്ത് നമുക്ക് മൂടി വെക്കാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ നിൽക്കട്ടെ.
നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈയിലുണ്ടല്ലോ, ആർട്ടിഫിഷ്യലായിട്ട് കളർ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ലാത്തവർക്ക്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലോണം ചുമന്ന് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഏകദേശം എന്തോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണേ തുറന്ന് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം, നല്ല ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്കേ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ടൊമാറ്റോ സോസൊക്കെ എല്ലാ ചിക്കനിലേക്ക് എത്തട്ടെ. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ നോക്കിയതേ, സംഭവം നല്ല സൂപ്പറായുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് പയ്യെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ. നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈയുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കാം കേട്ടോ. ടൊമാറ്റോ ചിക്കൻ ഫ്രൈ ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കൂടെ നമ്മൾ നല്ലോണം ഗാർണിഷൊക്കെ ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് നല്ലോണം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ചെറിയൊരു കഷ്ണം കിള്ളിയിട്ടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം കൊള്ളാട്ടോ, നല്ല വെറൈറ്റി സാധനം ഉണ്ടാവും. നല്ല തക്കാളിയുടെ ഒക്കെ അതുപോലെ നല്ല ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നല്ലോണം എടുത്ത് വെക്കുന്നുണ്ട്. ആ ടൊമാറ്റോ സോസും കൂടെ വന്നപ്പോഴേക്കും സംഭവം ഇവിടുത്തേക്ക് ഇടുക്കി. അപ്പം ഞാൻ ഇതേ കഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ രണ്ടുപേരും ഇരിപ്പുണ്ട്, അപ്പമുണ്ട്, ഇതേ അനന്തും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് കഴിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് അപ്പോൾ? സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ അല്ല എരിവൊന്നുമെങ്കിലും അത്ര എരിവൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരുപാട് എരിവ് കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എങ്ങനെയുണ്ട് നിൻ്റെ അഭിപ്രായം? അടിപൊളി ഐറ്റം, സൂപ്രധാനം. സംഭവം നമ്മൾ കാണുമ്പോഴേക്കും ഭയങ്കര എരിവുള്ള പോലെയൊക്കെ തോന്നും. നമ്മളെ കാശ്മീരി ജില്ല ഇട്ടതിൻ്റെ ആണ്, അതാണ് ഇങ്ങനെ കളറ് നിൽക്കുന്നത്. വലിയ എരിവൊന്നുമില്ല, എല്ലാവർക്കും എരിവ് കഴിക്കുന്നവർക്കും എരിവ് കഴിക്കാത്തവർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നമുക്ക് ഇനി അപ്പം കൂട്ടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കഴിച്ചു നോക്കട്ടെ. പോളീസാണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും വെറൈറ്റി ആയ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.